ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അല ആൻഡ് വെൽക്കം. നിങ്ങൾ ഓൾറെഡി ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ ഹലോ ടു എവ്രി വൺ. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിന്ന് കോവിഡ് പോസിറ്റീവായി. ഞാനിന്ന് ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു, കോവിഡ് ടെസ്റ്റിന്. ഞാൻ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പോസിറ്റീവാണ്. ഞാൻ ആൻറ്റിജൻ ടെസ്റ്റിനാണ് പോയത്. അപ്പോൾ അതിനകത്ത് റിസൾട്ട് പോസിറ്റീവാണ് കാണിച്ചത്. വീട്ടിലുള്ള എല്ലാവരും ടെസ്റ്റ് ചെയ്തു, അവരെല്ലാവരും നെഗറ്റീവാണ്. എൻ്റെ കുട്ടി നെഗറ്റീവാണ്, ഞാൻ മാത്രം പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ തോന്നുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ സിംറ്റംസ്, എനിക്ക് ആക്ച്വലി സിംറ്റംസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. 3 ദിവസം മുന്നേ എനിക്ക് സിംറ്റംസ് തുടങ്ങി. തന്നെ സിംറ്റംസ് എന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് ഡ്രൈ ത്രോട്ട് ആയിരുന്നു. തൊണ്ട ഭയങ്കര ഡ്രൈ ആയിട്ട് പോലെയുള്ള ഒരു ഫീലിംഗ്. അതും ഭയങ്കര ഡ്രൈ ഒന്നുമല്ല, ജസ്റ്റ് ഒന്നൊരു ലൈറ്റായിട്ടൊന്ന് ഒരു ഡ്രൈനെസ് പോലെ. പിന്നെ ഇന്നലെ, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഡേ, എനിക്ക് ഒന്ന് പനിച്ചു. ദാറ്റ് ഈസ് 100.4 മുതൽ 100.6 ഇടയിലായിരുന്നു എൻ്റെ പനി. പനി അതിന് മുകളിലേക്ക് പോയിട്ടില്ല. പിന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് ഇന്ന് രാവിലെ, എനിക്ക് പനിയൊന്നും ഉണ്ടായിരുന്നില്ല. ത്രോട്ട്, ഡ്രൈ ത്രോട്ട് അതേപോലെ തന്നെ. ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അത്ര തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും ടെസ്റ്റിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ടെസ്റ്റിന് പോകാനാണെങ്കിൽ, ഞാനപ്പോൾ വെറുതെ ഒരു തോട്ട് വന്നതാണ്, ജസ്റ്റ് ഒന്ന് ടെസ്റ്റിന് പോയേക്കാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. ആൻഡ് കാരണം ഇപ്പോൾ അധികം കോസ്റ്റ്ലിയും അല്ല ഈ ടെസ്റ്റ്. അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റിംഗ് സ്പെഷ്യലി. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോയി. ഇനിയിപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം, ആൻറ്റിജൻ ടെസ്റ്റിംഗ് ഹോസ്പിറ്റൽസ് ഇൻ കേരള അല്ലെങ്കിൽ നിയർ മീ, അങ്ങനെയൊക്കെ അടിച്ചാൽ നമുക്ക് ഫസ്റ്റ് ഗൂഗിളിൽ ഫസ്റ്റ് പേജിൽ കിടക്കുന്ന ഒരു പേജിൽ നമുക്ക് ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് വരും. അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ ഏതാ സ്ഥലം എന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്നൊരു ഹോസ്പിറ്റൽ, വീട്ടിനടുത്തുള്ള ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. അവിടേക്ക് ഫോൺ വിളിച്ച് ചോദിക്കുക. കാരണം ഇവൻ ദോ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പ്രൊവൈഡഡ് ആണെങ്കിലും ദർ ആർ സർട്ടൻ ഹോസ്പിറ്റൽസ് അവരിപ്പോൾ ടെസ്റ്റിംഗ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വിളിച്ച് വെച്ച ഹോസ്പിറ്റലിൽ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ ഞാൻ പോയത്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി എടുക്കണം, പിന്നെ ഒരു പെൻ എടുക്കണം. കാരണം അവിടെ ഫോംസൊക്കെ ഫില്ല് ചെയ്യാനുണ്ടാവും, സോ പെൻ ഇസ് എ മസ്റ്റ്. പിന്നെ നമ്മൾ മാസ്ക് എടുക്കണം. ആൻഡ് മാസ്ക് ഞാൻ ഒരു 2 ലെയർ ഓഫ് മാസ്കാണ് വെച്ചത്. എൻ്റെ ഫസ്റ്റ് മാസ്കിന് 3 ലെയർ ഉണ്ട്, സെക്കൻഡ് മാസ്ക് 2 ലെയർ മാസ്കാണ്. ഇതും ഞാൻ വെച്ചിട്ടാണ് പോയത്, കാരണം അവിടെ കോവിഡ് ടെസ്റ്റിനുള്ള സെൻറ്റേഴ്സാണ്. ആൻഡ് യുനോ, നമ്മുടെ മാസ്കിൽ ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്കും അവർക്ക് കൊടുക്കാൻ പറ്റും, അവരെ നമുക്ക് മേടിക്കാനും പറ്റും. യുനോ, ചാൻസസ് ഹൈ. അപ്പോൾ യുനോ, നല്ലതായിട്ട് കവർ ചെയ്ത് പോവാം. സാനിറ്റൈസർ കയ്യിൽ വയ്ക്കുക. എപ്പോഴും സാനിറ്റൈസർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും തൊടാണെങ്കിലൊക്കെ നമ്മൾ അറിയാണ്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം കൊണ്ട് ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോവാം. നമുക്ക് അവിടെ ഹെൽപ്പ് ഡെസ്കിൽ ചോദിക്കാം ആൻറ്റിജൻ ടെസ്റ്റിന് വന്നേക്കാണെന്ന്. അപ്പോൾ അവർ നമ്മളെ ഡയറക്റ്റ് ചെയ്ത് വിടും എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ. യെസ്, അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാം. അവിടേക്ക് പോയിട്ട് നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ തന്നെ അവിടെ നേഴ്സസൊക്കെ നിൽക്കുന്നുണ്ടാവും. അവർക്ക് നമുക്ക് പറയാം, നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റിന് വന്നതാണ്. അവിടെ ഓൾറെഡി ഒത്തിരി പേഷ്യൻസ് വെയിറ്റിംഗിലായിരിക്കും, തിരക്കുള്ള സമയമാണെങ്കിൽ. പിന്നെ അവിടെ പോയിട്ട് നമ്മളത് പറയുമ്പോൾ നമുക്ക് അവർ ഒരു ഡോക്യുമെൻറ്റ് ഫില്ല് ചെയ്യാൻ തരും. ഒരു 2 pieces ഓഫ് പേപ്പറാണ് അത്. അതിനകത്ത് നമ്മുടെ പേര്, അഡ്രസ്, നമ്മുടെ സിംറ്റംസ്, നമ്മുടെ താലൂക്ക്, വാർഡ് നമ്പർ ഇതെല്ലാം ഫില്ല് ചെയ്യുക. നമ്മുടെ ഫോൺ നമ്പർ അതെല്ലാം ഫില്ല് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആധാറിൻ്റെ കോപ്പിയുടെ കൂടെ അവർക്ക് സബ്മിറ്റ് ചെയ്യാം. പിന്നെ അവരൊരു ഫീസ് ചോദിക്കും. 623 ആണ് ഫീസ്. അത് നമ്മൾ അവർക്ക് കൊടുക്കാം, 623 rupees. അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. തിരക്കില്ലെങ്കിൽ നമ്മളെ അപ്പം തന്നെ വിളിക്കും. എന്നെ അപ്പം തന്നെ വിളിച്ചു. ആൻഡ് നമ്മുടെ മൂക്കിൽ സ്വാബ് ഇട്ടിട്ട് ആണ് അവർ സാമ്പിൾ എടുക്കുന്നത്. അങ്ങനെ അവർ സാമ്പിൾ എടുത്തിട്ട് പെയിനൊന്നുമില്ല, വേദനയൊന്നുമില്ല, പക്ഷേ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമ്മളപ്പോൾ റിലാക്സ് ആയിട്ട് വായിക്കൊണ്ട് ശ്വസിക്കണം. നമ്മൾ ഒത്തിരി ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ കൊള്ളാൻ ചാൻസസ് ഉണ്ട്. യുനോ, ഫേസിലും, സോറി, മൂക്കിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിലാക്സ് ആയിട്ട് വായക്കൂടെ ശ്വസിക്കാം. അത് കഴിഞ്ഞിട്ട് വിതിൻ 10 മിനിറ്റ്സ് എൻ്റെ റിസൾട്ട് വന്നു. യൂഷ്വലി 1.5 hours to 1 hour വരെ എടുക്കും സമയം. എനിക്ക് 10 മിനിറ്റ്സിനുള്ളിൽ റിസൾട്ട് വന്നു. ആൻഡ് ദേ സെഡ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരും കൊണ്ടുവരാൻ പറഞ്ഞു. അവരെല്ലാവരും ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കുട്ടിയും എല്ലാവരും നെഗറ്റീവാണ്, ഞാൻ മാത്രമാണ് പോസിറ്റീവ്. ആൻഡ് യെസ്, ഇനിയിപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഹോം ക്വാറൻറ്റൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്പെഷ്യലി അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു റൂമിലിരിക്കണം എന്നൊക്കെ അവർ. പിന്നെ സാധാരണ നമ്മൾ വിറ്റാമിൻസ് കഴിക്കണം, മൾട്ടി വിറ്റാമിൻസ് കഴിക്കണം, വിറ്റാമിൻ സി കഴിക്കണം, നല്ല ഫ്രൂട്ട്സ് കഴിക്കണം, ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണല്ലോ എല്ലാവർക്കും. അതെല്ലാം നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സൗകര്യമില്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഒരു സർവീസ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നമുക്ക് താലൂക്കിൽ കോൾ വരും ചോദിക്കാനായിട്ട്. നമ്മൾ എവിടെയൊക്കെ പോയി വിതിൻ വൺ വീക്ക്, നമ്മൾ ആരുടെയൊക്കെ വീട്ടിൽ പോയി, ആരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു, നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഏത് കടയിലൊക്കെ പോയി, അവരുടെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പേഴ്സണലി അവരുടെ അടുത്ത് വിളിച്ച് പറയാം, യുനോ അവരെ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കും അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുത്ത് അവർ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോളും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കറക്റ്റായിട്ട് പറയാം അവരുടെ അടുത്ത്. പിന്നെ നമുക്ക് വീട്ടിലെ സൗകര്യം ഇല്ലെങ്കിൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ഒരു യുനോ കോവിഡ് പോസിറ്റീവായ ആൾക്കാർക്ക് ഒരു സെൻറ്റർ ഉണ്ട്, ഐ മീൻ ഒത്തിരി സ്ഥലത്തുണ്ട്, അത് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം. ആൻഡ് ഭക്ഷണവും ഫ്രീ ആണ് യാ. പക്ഷെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ പേഴ്സണലായിട്ട് തന്നെ കൊണ്ടുപോകണം. നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ ക്ലോത്ത്സ്, നമ്മളിടുന്ന വസ്ത്രങ്ങൾ, പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ്, പേഴ്സണലായിട്ടുള്ള ബ്രഷ്, ടൂത്ത്പേസ്റ്റ്, സോപ്പ്, ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ ബാക്കി ഐറ്റം ഈവൻ കപ്പ് ആൻഡ് ബക്കറ്റ് ഇതൊക്കെ അവൈലബിൾ ആണ്. യെസ്, അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമുക്ക് അവിടെ പോവാം, അല്ലെങ്കിൽ വീട്ടിലെ സൗകര്യം ഉണ്ടെങ്കിൽ അറ്റാച്ച് ബാത്റൂം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യാം. പിന്നെ നമുക്കറിയാമല്ലോ പാത്രങ്ങളൊക്കെ നമ്മുടെ സെപ്പറേറ്റ് ആയിരിക്കണം, കുട്ടീനെ നമ്മൾ മാറ്റിയിരുത്തണം. ഇനിയിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് കേസാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പോസിറ്റീവാണ്, എൻ്റെ കുട്ടി പോസിറ്റീവ് അല്ല, പക്ഷേ അവനെ ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടി ഫോർമുല മിൽക്ക് എടുക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാം, വീട്ടിൽ ആരെങ്കിലും അടുത്തും പ്രിപ്പയർ ചെയ്ത് കുട്ടിക്ക് കൊടുത്താൽ മതി എന്ന് പറയാം നമുക്ക്. അതല്ല, എൻ്റെ പോലെ ജസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിക്കുന്ന കുട്ടിയാണ് എൻ്റെ കുട്ടീനെ പോലത്തെ കുട്ടിയാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം, പക്ഷേ കുറേ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കേണ്ടി വരും. നമ്മൾ ഒത്തിരി മാസ്ക് ലെയർ അപ്പ് ചെയ്ത് ഇടേണ്ടി വരും, യുനോ, ആൻഡ് നമ്മുടെ ഫേസ് വേറെ ഡയറക്ഷനിലേക്ക് വെക്കേണ്ടി വരും, യുനോ, കുട്ടീനെ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്യാണ്ട് വേറെ പൊക്കി തലയൊക്കെ പൊക്കി വെക്കാം. പിന്നെ നമ്മൾ സാധാരണ കിടക്കുന്ന ബെഡാണെങ്കിൽ അവിടെ ഇരിക്കാണ്ട് വേറെ സ്ഥലത്ത് ഇരുന്ന് കിടക്കാൻ നോക്കുക, വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്നോ കിടന്നോ, വട്ട് എവർ എന്താണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ. പക്ഷേ ബെഡിൽ കിടന്ന കാരണം നമ്മൾ ഓൾറെഡി കിടക്കുന്ന ബെഡായതുകൊണ്ട് അവിടെ ഇങ്ങനെ നമ്മുടെ യുനോ സാമ്പിൾസൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, അപ്പോൾ മാറിയിരിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഫീഡെന്നേക്കാളും മുമ്പ് നമ്മുടെ കൈ നല്ലപോലെ വാഷ് ചെയ്യുക, പിന്നെ സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബ്രസ്റ്റും നല്ലപോലെ വാഷ് ചെയ്യുക, വാഷ് ചെയ്താൽ മതി, ബ്രസ്റ്റ് സാനിറ്റൈസ് ചെയ്യണ്ട, കൈ മാത്രം വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക, ഫേസിൽ മാസ്ക് ഇടുക, കുട്ടീനെ അതേപോലെ കൈ സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ കൈ വാഷ് ചെയ്യുക. പിന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ കൈയും വായും വീണ്ടും വാഷ് ചെയ്യുക. അതേപോലെ നമ്മൾ നമ്മുടെ കൈയും ഒക്കെ വാഷ് ചെയ്തിട്ട് കുട്ടീനെ റൂമിൽ നിന്ന് പുറത്തേക്ക് വിടുക പറ്റുമെങ്കിൽ. ചെറിയ ബേബീസ് ആണെങ്കിൽ നമ്മൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് മാറ്റി കിടത്താം. ഒരു റൂമിലാണ് കുട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അമ്മ ഫുൾ ടൈം മാസ്ക് വെച്ചുകൊണ്ടിരിക്കാനേ പാടുള്ളൂ, മാസ്ക് ഊരാനേ പാടില്ല. ഇനി മേ ബി ബാത്റൂം പോകുമ്പോൾ ഊരാം, ഓർ അത്രേ ഉള്ളൂ, വേറെ മാസ്ക് ഊരാനേ പാടില്ല. കാരണം കുട്ടിയെ റൂമിലുണ്ട്, നമുക്കറിയാം നമുക്ക് ചെറിയൊരു പാർട്ടിക്കൽ മതി ഇൻഫെക്ഷൻ വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാം. യെസ്, അപ്പോൾ യെസ്, ആൻഡ് ഹോപ്പ്ഫുള്ളി 10 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും ഞങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അപ്പോഴത്തേക്കും എൻ്റെ എല്ലാം മാറും. ഞാനിപ്പോൾ നല്ലപോലെ റെസ്റ്റ് എടുക്കാം, ഐ മീൻ എടുക്കണം, എനിക്ക് നല്ലപോലെ റെസ്റ്റ് എടുക്കണം, സ്റ്റീം ചെയ്യണം, ആൻഡ് വിറ്റാമിൻ സി ഉള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതെല്ലാം കഴിക്കണം, സപ്ലിമെൻറ്റ്സ് എടുക്കണം, ആൻഡ് ഓൾ ദാറ്റ് അപ്പോൾ പെട്ടെന്ന് എൻ്റെ മാറും. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറേ ട്രാവലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന മാസമായിരുന്നു എൻ്റെ ഇത്, എൻ്റെ എല്ലാം പൊളിഞ്ഞു. ഇനിയിപ്പോൾ നോക്കട്ടെ, എല്ലാം ശരിയായിട്ട് വീണ്ടും നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക. ആൻഡ് നിങ്ങൾക്കും ചെറിയായിട്ട് പ്രോബ്ലംസ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പ്ലീസ് വിസിറ്റ് എ ഡോക്ടർ ആൻഡ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.